Welcome to Run BTS. Hope, over kaalittu irangi pallam kutti veeranda. Jinnetan chali parayan nikkade. Nammal endine ee uniform ittu ivada nikkana nu parney. Enna pinne jinnetan innu motta silent a vendi veru. Adende jinnetan vaaya thorkana thanne chali parayanalle. Aanu enna nannai. Alla jinneta satyathil endine uniform? Satyathil endine uniform ennu arilla. എന്ന് ഞാൻ പറഞ്ഞുതരാം. സത്യത്തിലെ പൃഥ്വിരാജ് പോലീസാണെന്ന് തിരിച്ചറിയാൻ ഇനി യൂണിഫോം. വാ, എന്നെക്കാളും വലിയ തഗ് ലൈഫ്. ഓ, ജിന്നേടിനെക്കാളും വലിയ ലോക ചളി. പിന്നെ ഇനി നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ? ഇത് ഞാനും ജിമ്മിന് സ്കൂളിൽ പോയപ്പെട്ടെന്ന സെയിം യൂണിഫോം ആണ്. അതെ, കാലം എത്ര കഴിഞ്ഞാലും ജിമ്മിന്റെയും പേന്റെയും യൂണിഫോം ഒന്നു തന്നെ. ഒരു ചെറിയ മാറ്റം, അന്ന് ഞാൻ ഇതിന്റെ കൂടെ ഒരു തൊപ്പിയും കൂടി വെച്ചേന്ന്. എനിക്ക് ആലോചിക്കാൻ വയ്യ. അന്നത്തെ ഇവന്മാരെ കോലം. ഇന്ന് ഇവന്മാര് രണ്ടാളും ചളി വാരി അറിയാൻ ഇറങ്ങിയതാ. എന്നെ ഇനി ഞാൻ തുടങ്ങാം. എന്ത് ചളി വാരി അറിയാനോ? അതല്ല, നമ്മൾ ഇവിടെ ഇന്ന് എന്താ ചെയ്യണേന്ന് പറഞ്ഞ് തുടങ്ങാന്ന്. ആ, എന്നാ തുടങ്ങ്. നമ്മൾ ഇന്നിവിടെ കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ പോവാ. ആദ്യം പുതിയ കാര്യം അല്ലല്ലോ. ഏതാ ഗെയിം എന്ന് പറ? ഗെയിമൊക്കെ വളരെ സിമ്പിൾ ആണ്. ആ, ഗെയിമൊക്കെ വളരെ സിമ്പിളാവും, പക്ഷെ പവർഫുള്ളും ആവും. അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ജിന്നേട്ടൻ വളച്ചൊടിക്കാതെ ഗെയിം എന്താന്ന് പറ. കുറച്ച് ബുദ്ധിയൊക്കെ യൂസ് ചെയ്യേണ്ട ഗെയിമുകളാണ്. എന്ത് ബുദ്ധിയോ? ഞാനീ ഗെയിമിനില്ല. ഞാനില്ല, ഞാൻ അത്രയില്ല. ഗെയിമിനൊക്കെ യൂസ് ചെയ്യാൻ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ വല്ല പ്രൊഫഷണൽ ഗെയിമറൊക്കെ ആവുമായിരുന്നില്ലേ. എനിക്ക് പിന്നെ ബുദ്ധി കുറച്ച് ഓവറായോണ്ട് യൂസ് ചെയ്യാൻ കുറച്ച് മടിയാ. എനിക്ക് കൂക്കി ഇവരെല്ലാരും കളിക്കാനില്ലാന്നും പറഞ്ഞ് പോവുകയാണല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്ത് ചെയ്യും? ഐഡിയ ഉണ്ട് ജിന്നേട്ടാ. എല്ലാരും കേട്ടോ, ഇന്ന് ഇവിടെ ഗെയിം കളിച്ച് ജയിക്കുന്ന ഗ്രൂപ്പിലെ ഓരോരുത്തർക്കും എന്റെ വക ഓരോ ലാപ്ടോപ്പാണ് സമ്മാനം. എന്തായാലും ബുദ്ധി കൂടിയ കാരണം എനിക്കൊരു ലാപ്പറം. എന്ന് നമുക്ക് ഗെയിം തുടങ്ങി. മോനെ, ജിന്നേട്ടൻ ചോദ്യം വായിക്കാനാ നിക്കണേ. ആ ഒരു ഇളവില് ജിന്നേട്ടന് ഒരു ലാപ്പ് ഫ്രീ കിട്ടും. ഞാനാ ജയിക്കണതെങ്കിൽ എന്റെ ലാപ്പ് ജിന്നേട്ടന് തരാം. അപ്പൊ എനിക്ക് ലാപ്പ് ഇല്ലാന്ന് ഉറപ്പാണല്ലടാ. ജിന്നേട്ട അവൻ അങ്ങനെ പറയുന്ന വേണ്ട. എവരി ഡോഗ് ഹാസ് എ ഡേ എന്നാണല്ലോ. ഡോഗ് സുഖേട്ടൻ തന്നെയാ. ഞാനേ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി സുഖേട്ടന്റെ ഇംഗ്ലീഷ് തർക്ക് എന്റെ നടക്കൂല. ഇംഗ്ലീഷ് പഠിച്ച് നീ എന്നടാ എന്നോട് പറയാതെ ഇംഗ്ലീഷ് പഠിച്ച്. സോറി ജിമ്മിനേട്ട, ജിമ്മിനേട്ടനോട് പറഞ്ഞ ഒരു കാര്യം നടക്കൂലെന്ന് എനിക്ക് തോന്നി. അപ്പൊ നമുക്ക് ഗെയിമിന് ഗ്രൂപ്പ് തിരിച്ചാലോ? എല്ലാരും പോയി ഓരോ കാർഡ് എടുത്തോ. ഞാനല്ലേ പ്രൈസ് തരണേ. അപ്പൊ ഞാൻ തന്നെ ചോദ്യം ചോദിക്കാം. അങ്ങനെ നമ്മൾ ജിന്നേട്ടന് കളിച്ചാലോ? ആരടാ പറഞ്ഞേ നിനക്ക് ബുദ്ധി ഇല്ലാന്ന്? നീ ബുദ്ധിയില് കോങ്കോ കിങ്കിയാണടാ. അതാരാ? ആ, എനിക്കറിയൂല. പിന്നെന്താ ജിന്നേട്ടൻ എനിക്ക് അയാളെ ബുദ്ധിയാണെന്ന് പറഞ്ഞത്? എനിക്ക് അയാളെ അറിയാത്തോണ്ട്. ആ, എന്തായാലും പോയി ഒരു കാർഡ് എടുക്ക്. വേഗം എടുക്കണ. കൂക്കിമോന്റെ വക ലാപ്പ് ഉള്ളതാ. ജിന്നേടനായിട്ട് ഇനി ഓവറാക്കി ചളവാക്കാതിരുന്നാ മതി. ഓടണ്ടിണല്ലോ. ഞങ്ങള് മിഞ്ചോങ് പാർക്ക്. അതിന് നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. നീ എന്തിനാ ചോദിക്കണേ? ഞാൻ എനിക്ക് തോന്നിയത് പറയും. എന്നോട് തർക്കുത്തരം പറയാൻ ഞാൻ ഗെയിം വേണ്ടെന്ന് വെച്ചോട്ടെ സുഖേട്ടാ. അപ്പൊ ലാപ്പ് കിട്ടില്ല. സുഖേട്ട ആ തീവായി നടച്ചു വെക്കോ എന്ന് ഞാൻ ഈ തർക്കുത്തരം പറയുന്നില്ല. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് ഗെയിം ആണ് അതേ അല്ല ഗെയിം? അതേ അല്ല ഗെയിമോ? യെസ് ഓർ നോ ഗെയിം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും നിങ്ങൾ യെസ് ഓർ നോ അഥവാ അതെ അല്ല എന്ന് ഉത്തരം പറയാൻ പാടില്ല. പിന്നെ എന്നോട് ചോദ്യം ചോദിക്കാനും പാടില്ല. അതേപോലെ നിങ്ങൾക്ക് ഉത്തരം തെറ്റിയാ എന്റെ കയ്യിലുള്ള ഈ ചുറ്റിയും കൊണ്ട് നിങ്ങൾക്കൊക്കെ തലേക്ക് ഒരാടി കിട്ടും. എന്തായാലും ആ ചുറ്റിയും കൊണ്ട് ഒരു മണി അടിച്ച് തുടങ്ങിക്കോ ആദ്യത്തെ ഗെയിം. ഇതോട് തലയ്ക്കടി കിട്ടിയപ്പോ ഒന്നിച്ച വർക്കും. കൂക്കിമോനെ വിയേടനെ തല്ലരുത് കേട്ടോ. അതെന്താ വിയേടനെ കൊമ്പുണ്ടോ? ഞാൻ എല്ലാരും തല്ലും. എന്നാ കളി തുടങ്ങാ. റെഡി സ്റ്റഡി ഗോ. വിയേടന സുഖല്ലേ? സുഖാണ്. ജിമ്മിനേട്ട ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് രസണ്ടേനു സുഖേട്ടാ? രസണ്ടേനു. ആണോ ഹോപ്പേട്ടാ? അടിപൊളി. എന്നെ വിയേടന ഇഷ്ടാണോ? ഇഷ്ടാണ്. എന്താ ജൂണേട്ടാ വിയേട്ടൻ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം? അത് നിനക്ക് ബുദ്ധിയില്ലാത്തോണ്ടാവും. ജിന്നേട്ടാ എനിക്ക് ബുദ്ധിയില്ലേ? ജൂണ് സത്യം മാത്രമേ പറയൂ. ജിമ്മിനേട്ടൻ എന്നെ ഇഷ്ടാണോ? എനിക്ക് നിന്നെ ഇഷ്ടാണ്. സുഖേട്ടൻ എന്ന് മഴ പെയ്യോ? അവരിങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് മഴ പെയ്യും. പറപ്പാണോ? അതിപ്പോ ചെലപ്പോ
ഇപ്പൊ പെയ്യണ്ടാവില്ല. മഴ പെയ്താ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ കൊട കൊണ്ടുവന്നിട്ടുണ്ട്. സുഖിയായിരുന്നു, ഭയങ്കര തലയാണല്ലോ. ചേട്ടൻ ബുക്ക് വായിക്കാറുണ്ടോ? ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഞങ്ങളുടെ ഇടയില് ജിന്നേട്ടനാണോ കൂടുതൽ ഹാൻസം? ആ, നമ്മുടെ ഇടയിൽ ഞാനാണ് കൂടുതൽ ഹാൻസം. അതെന്താ, എന്നെ കാണാൻ നല്ല ഭംഗിയുള്ളോണ്ട്. ഭംഗിയുണ്ടോ? നല്ല ഭംഗിയുണ്ട്. നിങ്ങളൊന്നും യെസ് ഓർനെ പറയില്ലല്ലോ. അങ്ങനെ പോയ ഞാൻ ഈ കാലി എങ്ങനെ തീർക്കാനെന്ന്? അത് നിനക്ക് ചോദ്യം ചോദിക്കാൻ അറിയാത്തോണ്ടാ. അതന്നെ, നിന്നെ പറ്റാത്തോണ്ടാ. അതല്ലെങ്കിലും ABCD ശരിക്കും അറിയാത്തവനോട് യെസ് ഓർനോയ്ക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറഞ്ഞാൽ ശരിയാവോ? എന്നാ പിന്നെ നമുക്ക് ഗെയിം കളിക്കണ്ട. മോനെ കുക്കി, സുഖേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. കുക്കി മോനെ, ഇനി ജിന്നടൻ ചോദിക്കാൻ ചോദ്യങ്ങള്. അതന്നെ, ജിന്നടൻ ചോദിച്ചോളൂ. നീ എന്റെ പകരം കളിച്ചോ എന്നാ. ഓക്കെ, പിന്നെ നീ ജയിച്ച ലാപ്ടോപ്പ് എനിക്കാണേ. കൂക്കി മോനെ, പ്ലീസ് ജിന്നറിന് വേണ്ടിയെങ്കിലും നിന്റെ ബുദ്ധി ഒന്ന് യൂസ് ചെയ്യടാ. നോക്കണേ. അപ്പൊ കൂക്കി ജിന്നറിന്റെ പകരം ആ ഗ്രൂപ്പിലല്ലേ? അതെ. കൂക്കി മോനെ, ഇനി ജിന്നറിനെ കണ്ടുപഠിച്ചോ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന്. വല്ലാതെ മീൻ പഠിക്കണ്ട ജിന്നേട്ടാ, ജിന്നറിനെ കൊണ്ട് കഴിയൂല. അത് നമുക്ക് കാണാം. എന്നാ കളി തുടങ്ങി. ഇനി ബൈ ചാൻസിന് ജിന്നേട്ടനെ ഞാനും നന്നായിട്ട് കളിച്ചിട്ടില്ലെങ്കിൽ കൂക്കി ജയിച്ചാലും ജിന്നേട്ടന് ലാപ്ടോപ്പ് ഇല്ല. ദേ ജൂണെ, നീ ഒരുമാതിരി ഉടായ്പ ന്യായം പറഞ്ഞ് എന്റെ ലാപ്ടോപ്പ് ഇല്ലാതാക്കാൻ പണിയെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കൂല. നീ ചോദിച്ചോ. ഓ, അപ്പൊ ജിന്നേട്ട നന്നായി കളിക്കൂലെന്ന് ജിന്നേട്ടൻ അറിയാലേ. ഞാൻ നന്നായി കളിക്കും. എന്റെ കാര്യത്തിൽ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. എനിക്കിപ്പോ കൂക്കിമോ നന്നായി കളിച്ചാൽ മതി. ജിന്നേട്ടൻ നന്നായി കളിക്കുന്നതിനനുസരിച്ച് ഞാൻ എന്റെ ബുദ്ധി യൂസ് ചെയ്യാം. ഓക്കെ, കളി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി കുട്ടനോട്. ബി കുട്ടാ, ജിന്നേട്ട സുന്ദരനാണോടാ? ജിന്നേട്ട സുന്ദരനാണ്. അതെന്താടാ ജിന്നേട്ട സുന്ദരനാവാൻ കാരണം? ജിന്നേട്ടന് ഭംഗിയുള്ളതുകൊണ്ട്. ജിന്നേട്ടന് ഭംഗിയുണ്ടെന്ന് നിനക്ക് ഉറപ്പാണ്? അപ്പൊ ജിന്നേട്ടന് ഭംഗിയില്ലേ? വി ഔട്ട്. അവൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഭംഗി ഇല്ലേ. ജിന്നേട്ടനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലല്ലോ. അല്ല, ജിന്നേട്ടനെ കാണാൻ ഭംഗിയുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ ഉത്തരം അവിടെ തന്നെ നിർത്തടാ. ജിന്നേട്ടനെ കാണാൻ ഭംഗിയുണ്ട്, ഇറങ്ങി പോടാ കളിന്ന്. ജൂണേ, നീ പറയടാ, ജിന്നേട്ട സുന്ദരനാണോ? ജിന്നേട്ട സുന്ദരനാണ്. നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ജിന്നേട്ടൻ സുന്ദരനായതുകൊണ്ടാണ് സുന്ദരനാണെന്ന് പറഞ്ഞത്. ജിമിനെ, ജിന്നേട്ടൻ എന്തിനാ വിളിച്ചേ? അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ജിന്നേട്ടൻ നിങ്ങൾ ചോദിക്കാണ്ടിപ്പോ ജിമ്മിനേട്ടൻ ക്വസ്റ്റ്യൻ ചോദിച്ചു. ജിമ്മിനേട്ടൻ ഔട്ട്. വാ, ജിന്നേട്ടൻ ഭയങ്കര കളിയാണല്ലോ. സുഖേട്ട ജിന്നറിന് ഭയങ്കര ബുദ്ധി കേട്ടോ. കൂക്കി മോനെ, ഇപ്പൊ മനസ്സിലായില്ലേ ജിന്നേട്ടൻ നന്നായി കളിക്കുമെന്ന്? ഇനി നീ നിന്റെ ബുദ്ധി യൂസ് ചെയ്തോ. ഇപ്പൊ മനസ്സിലായി, ഇനി യൂസ് ചെയ്യാ ജിന്നേട്ട. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട്. നിന്റെ പേരെന്താ? കിം നംചുൻ. അതെന്താ നിന്റെ പേര് അങ്ങനെയാവാൻ കാരണം? എന്റെ അമ്മ എന്റെ പേര് അങ്ങനെ ഇട്ടത് കൊണ്ടാണ് എന്റെ പേര് കിം നംചുൻ ആയത്. ഓ, നിന്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛനാവും പേരിട്ടതെന്ന്. എടാ സുഖേ. യെസ് യെസ് പറഞ്ഞവനൗട്ട്. ഇപ്പൊ കണ്ട കൂക്കി മോനെ, ഈ ജിന്നേടന്റെ പോലെ കളിക്കേണ്ടത്. എന്തൊരു ചോദ്യം ജിന്നേടൻ ചോദിക്കണതൊക്കെ. ഓ, ഇത്ര ബുദ്ധിയുള്ള എന്നെ തന്നെ ജിന്നേടൻ മലത്തിയടിച്ചില്ലേ. സുഖേട്ടൻ ഞോവർ നോണ പറഞ്ഞിരിക്കാളാണ് പൊയ്ക്ക്. ഇനി അടുത്ത ഞാനാ കളിക്കാള്. വേഗം ചോദിക്ക് ജിന്നേട്ടാ. അപ്പൊ ഞാൻ നിന്നോട് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലാലേ. ആ, എന്നോട് ചോദിച്ചിട്ട്. ഞാൻ എന്താ നിന്നോട് ചോദിക്കാത്തതെന്ന് നിനക്കറിയോ? എന്തുകൊണ്ട് എന്നോട് ചോദിക്കാത്തേ? ഓ, ഹോപ്പേട്ട ഔട്ട്, ഹോപ്പേട്ട ഔട്ട്, ഹോപ്പേട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഈ ഗെയിമിൽ നമ്മളെ ടീം ഔട്ടില്ലേ? നമുക്ക് ലാപ്ടോപ്പ് കിട്ടൂല. എടാ ഹോപ്പേ, നീ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നിന്റെ മുഖം എങ്ങനെയാ നിനക്കറിയില്ലല്ലോ. എന്തുകൊണ്ടാ എന്നോട് ചോദിക്കാത്തേ? എന്തുകൊണ്ടാ എന്നോട് ചോദിക്കാത്തേ? ആ, ഞാൻ മറന്നു, നിങ്ങൾ തലക്കേന അടിച്ചിട്ടില്ലല്ലോ. ഇവിടെ വെലിക്ക് നിക്ക്, തലക്കേന അടിച്ചരടാ. എന്നാ നമുക്ക് നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഈ ഗെയിമിൽ ഞങ്ങളെ ടീം തോറ്റോ? നമ്മള് തോറ്റടാ. ഇതിപ്പോ രാമായണം മൊത്തം വായിച്ചിട്ട് സീതരാമന്റെ ആരാന്ന് ചോദിച്ച പോലെ അല്ലോ. എടാ, നിങ്ങൾ തോറ്റു, ഇവര് ജയിച്ചു. അപ്പൊ ഇനി നെക്സ്റ്റ് ഗെയിം തുടങ്ങല്ലേ. നെക്സ്റ്റ് ഗെയിമാണ് റാൻഡം ക്വസ്റ്റ്യൻ ഗെയിം. അതിനി എന്ത് കുന്ത. അപ്പൊ നമ്മുടെ റാൻഡം ക്വസ്റ്റ്യൻ ഗെയിം തുടങ്ങാൻ പോവാണ്. ഓക്കെ, തുടങ്ങിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കല്യാണരാമൻ സിനിമയിലെ മൂന്ന് പാട്ട് പഠിക്കോ. ടിംബി ടിംബി. കഥയിലെ രാജകുമാരിയും രാജകുമാരനും ഒന്നാവാം.